സഹായിക്കു സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 3:9 കർത്താവിനെ നിന്റെ സമ്പത്തുകൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും നീ ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞു നിറയുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയാ, എന്റെ കുഞ്ഞെ, നിനക്ക് ഞാൻ തന്നിട്ടുള്ള സമ്പത്ത്, നിനക്ക് തന്നിട്ടുള്ള ഉൽപ്പന്നങ്ങള്, നിനക്ക് തന്നിട്ടുള്ള ആരോഗ്യം, നിനക്ക് തന്നിട്ടുള്ള സമയം, ഇതിന്റെയൊക്കെ ഒരു ഓഹരി നിന്റെ സൃഷ്ടാവായ ദൈവത്തിന് കടപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. ഇത് തമ്പുരാന് കൊടുക്കാൻ ഞാൻ ഉത്സാഹിക്കുമ്പോഴേ എന്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി കടന്നു വരുള്ളൂ. നമുക്കറിയാം, ഒരു 10,000 രൂപ സാലറി കിട്ടുന്ന ഒരാള് 10-ൽ 1 തമ്പുരാനെ മാറ്റിവെക്കണം. 0.5 നമ്മള് തമ്പുരാന് കൊടുക്കണം. എനിക്കുള്ള എല്ലാറ്റിന്റെയും 0.5 ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് കൊടുക്കേണ്ടത് കർത്താവിന് കൊടുക്കണം. 24 മണിക്കൂർ എന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ 0.5 തമ്പുരാന് കൊടുക്കണം. അതുപോലെ എനിക്ക് തന്ന ആരോഗ്യം, എനിക്ക് തന്ന സമ്പത്ത്, എനിക്ക് ദൈവം എന്തൊക്കെ കഴിവുകൾ തന്നിട്ടുണ്ടോ അതിന്റെ എല്ലാം കർത്താവിന് കൊടുക്കേണ്ടത് കർത്താവിന് കൊടുക്കണം. സർവമഹത്വം ദൈവത്തിനുള്ളതാണ്. എന്റെ മിടുക്ക് കൊണ്ട്, എന്റെ അഹങ്കാരം കൊണ്ട്, എന്റെ കയ്യിലിരിപ്പ് കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു നേട്ടവും എനിക്ക് കൊയ്യാൻ പറ്റില്ല. ദൈവത്തെ കൂടാതെയുള്ള നമ്മുടെ അധ്വാനങ്ങളെല്ലാം നിഷ്ഫലമായി തീരും. നമ്മള് പലയിടത്തും കൃഷി ഇറക്കുന്നവരാണ്, പുതിയ ബിസിനസ്സുകൾ പ്ലാൻ ചെയ്യുന്നവരാണ്, പലതരത്തിലുള്ള നൂതന സംരംഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ സമയത്തൊക്കെ എന്റെ നിലപാട് എന്താണ്? ഇതെല്ലാം ദൈവവുമായിട്ട് ആലോചന ചോദിച്ച് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് ഇത് ആരംഭിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അഥവാ ഇനി ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ച് ആരംഭിച്ച സംരംഭങ്ങളിലെ, വ്യാപാരങ്ങളില്, ബിസിനസ്സുകളില്, പ്രിയ സഹോദരങ്ങളെ, ദൈവം നൽകുന്ന സമൃദ്ധിയുടെ ഒരു അംശം തമ്പുരാന് വേണ്ടി മാറ്റിവെക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം തരുന്നതാണ് എനിക്ക്, അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ദൈവം നമുക്ക് തിരിച്ചു തരും എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. നമുക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മള് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ കായ്ക്കുമ്പോ, അല്ലേ, വൃക്ഷങ്ങളിൽ ഫലങ്ങൾ ഉണ്ടാകുമ്പോ ആദ്യത്തേത് നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിന് കൊണ്ട് സമർപ്പിക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീടുകളിൽ. ഇപ്പോ ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമില്ല, നമ്മൾ നേർച്ചകൾ ഒരുപാട് നേരും. പക്ഷെ നമ്മൾ സമൃദ്ധിയുടെ നാളുകളിലൂടെ കടന്നു പോകുമ്പോ ചിലപ്പോ ദൈവത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ മാത്രം മറക്കും. മനുഷ്യർക്ക് അവകാശപ്പെട്ടതും ബാക്കിയുള്ളതൊക്കെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി നമ്മൾ വ്യയം ചെയ്യും. ഇവിടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്താണ്, മോനെ, നീ ദൈവത്തിന്റെ പൈതൽ എന്ന് വിളിക്കപ്പെടുന്നു. ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്നു എന്ന് പറയും. നിന്റെ കർത്താവ് ആരാ? ദൈവമാണ്. ദൈവത്തിനാണ് നിനക്ക് 1-ാം സ്ഥാനം കൊടുക്കേണ്ടത്. പക്ഷെ നിന്റെ ഹൃദയത്തിൽ ദൈവത്തിനിടമുണ്ടോ? ഈശോയോട് ഒന്ന് ചോദിക്കേ. ഇന്നത്തെ ദിവസം ഈശോയുടെ മുമ്പിൽ ഇരുന്ന് ദൈവത്തിനാണോ എന്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം? ദൈവം എനിക്ക് തന്ന സകല സമ്പത്തിന്റെയും ഓഹരി ദൈവത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നുണ്ടോ? ദൈവം എനിക്ക് തന്ന കഴിവുകള് അതിന്റെ മാക്സിമം ദൈവരാജ്യം വളർത്താൻ വേണ്ടി, സുവിശേഷം ലോകമെങ്ങും പ്രചരിക്കാൻ വേണ്ടി, ദൈവത്തെ എല്ലാവരും അറിയാൻ വേണ്ടി ഞാൻ വിനിയോഗിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി. ഇന്ന് തന്നെ തിരിച്ച് നമുക്ക് തമ്പുരാനിലേക്ക് തിരിയാൻ സാധിക്കട്ടെ. നമുക്ക് ദൈവത്തിന് അവകാശപ്പെട്ടതൊന്നും നാം നിഷേധിക്കാതെ പരിപൂർണമായി സമർപ്പിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താ? സമൃദ്ധിയായിരിക്കും. അതിനെ ദൈവം നമ്മെ അനുഗ്രഹിക്കും.